മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരനിർമ്മിതികളാണ് ബിന്ദു പണിക്കരും സായികുമാറും. നിരവധി ജനപ്രിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയവരാണ് ഇരുവരും. വില്ലനും നായകനായും സായികുമാർ തിളങ്ങിയപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ബിന്ദു പണിക്കർ ശ്രദ്ധേയാവുന്നത്. 2009 സായികുമാറും ബിന്ദു പണിക്കരും വിവാഹിതരായത്. ഇരുവരും ജീവിതത്തിൽ ഒന്നായ വിശേഷം ഏറെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത്. സായികുമാറിനെയും ബിന്ദു പണിക്കരെയും പോലെ തന്നെ മകൾ കല്യാണിയും ഇന്ന് റീലുകളിലൂടെ മലയാളികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും സുപരിചിതനാണ്. ഇപ്പോഴിതാ കല്യാണിയെക്കുറിച്ച് ബിന്ദു പണിക്കരും സായികുമാറും പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. ബിന്ദു പണിക്കരുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് കല്യാണി. തന്റെ ഡാൻസ് വീഡിയോകളിലൂടെയാണ് കല്യാണി സോഷ്യൽ മീഡിയയിൽ താരമായി മാറുന്നത്. താനും കല്യാണിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അഭിമുഖത്തിൽ സായികുമാർ സംസാരിക്കുന്നുണ്ട്. കല്യാണിയിൽ ഞാൻ അങ്ങനെ കുറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല, അതിനാൽ വഴക്കും പറയാറുമില്ല. ഇവൾ ഇടയ്ക്കിടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഞാൻ നിർത്താൻ പറയും. കുട്ടികളല്ലേ, അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും ഉണ്ടല്ലോ. അതിന് വിലങ്ങ് തടിയാകില്ല ഞാൻ. മൊത്തത്തിൽ ചില്ലല്ലെങ്കിലും ചില്ലാകണമെങ്കിൽ ചില്ലാണ് ഞാൻ എന്നാണ് സായികുമാർ പറയുന്നത്. പിന്നാലെ തങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകളെക്കുറിച്ചും ഇരുവരും സംസാരിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ കേൾക്കുക. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ കാര്യം. നമ്മളെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് വാർത്ത വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമായിരുന്നു അത്. ഒരു ദിവസം ഞങ്ങൾ ബെഡ്റൂമിലിരുന്ന് സിനിമ കാണുകയായിരുന്നു. ക്ലൈമാക്സ് ആകാറായി. പെട്ടെന്ന് മോള് വന്ന് വാതിൽ തുറന്നിട്ട്, ഗായ്സ് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ വേർപിരിഞ്ഞു, ഇപ്പോൾ വാർത്ത കണ്ടതാണെന്ന്. ആ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ സിനിമയും കണ്ടിരുന്നുവെന്നാണ് സായികുമാർ പറയുന്നത്. പിറ്റേ ദിവസം എത്രയോ നാളായിട്ടും വിളിക്കാതിരുന്ന സുഹൃത്തുക്കൾ വരെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കും. എന്റെ ഒരു സുഹൃത്തുണ്ട് മാഞ്ഞൂരാൻ, അവൻ വിളിച്ചു, ചേട്ടൻ എവിടെയാണ്, വീട്ടിലാണോ എന്ന് ചോദിച്ചു. അതെന്ന് ഞാൻ. ഒന്നുമില്ല ചേട്ടാ, വെറുതെ വിളിച്ചതാണ്, കുറെ ആയല്ലോ വിളിച്ചിട്ട് എന്ന് അവൻ. നീ ചോദിക്കാൻ വന്ന ആള് അടുക്കളയിൽ നിന്ന് കൊഞ്ചുതീയൽ ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാണ് ചേട്ട എന്നായി അവൻ എന്നും സായികുമാർ പറയുന്നു. നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനാണ് സായികുമാർ. നാടകത്തിലൂടെയാണ് സായികുമാർ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് രാംജുറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറുകയായിരുന്നു. നായകനായിട്ടാണ് അരങ്ങേറ്റമെങ്കിലും പിന്നീട് വില്ലൻ വേഷങ്ങളിലാണ് സായികുമാർ കയ്യടി നേടിയത്. ആദ്യ വിവാഹത്തിൽ സായികുമാറിന് ഒരു മകളുണ്ട്. നടി വൈഷ്ണവിയാണ് സായികുമാറിന്റെ മകൾ. സീരിയലുകളിൽ സജീവമാണ് വൈഷ്ണവി. അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ തങ്ങൾക്ക് പരസ്പരം സ്പാർക്കൊന്നും തോന്നിയിരുന്നില്ലെന്ന് സായികുമാർ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു. ഞങ്ങൾക്ക് റൊമാൻറ്റിക് സ്പാർക്കൊന്നും തോന്നിയിട്ടില്ല, കുറച്ച് ആളുകൾ ചേർന്ന് അങ്ങനെ ആക്കിയതാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലൂടെ പോയവരാണ്. അതിനെ ആരൊക്കെയോ കൊണ്ടെന്ന് കൂട്ടിയോജിപ്പിച്ച് അതിൽ ഉരിച്ച് തീ വരുത്തിയതാണ്. വന്ന സ്ഥിതിക്ക് അത് ആളിക്കത്തട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അത്രയേ ഉള്ളൂ എന്നാണ് സായികുമാർ പറഞ്ഞത്.